MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. News 2020 ilekku swagatham. Valare vegathil kaanam innathe ethavum prathanapetta 20 vaarthakal. മലയാറ്റൂർ ഇല്ലിത്തോട് പാറമടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് തൊഴിലാളികൾ മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശിയായ പെരിയണ്ണൻ 40 വയസ്സ്, കർണാടക സ്വദേശി ധനബാലൻ 36 വയസ്സ് എന്നിവരാണ് മരിച്ചത്. പാറമടയ്ക്ക് സമീപമുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്ന് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. വെടിമരുന്ന് സ്ഫോടനത്തിൽ നടുങ്ങി മലയാറ്റൂർ ഇല്ലിത്തോട് പ്രദേശം. രണ്ട് തൊഴിലാളികളുടെ ജീവൻ കവർന്ന അപകടം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. സ്ഫോടനത്തിന് തൊട്ടുമുൻപ് ഒരു ജീപ്പിൽ വെടിമരുന്ന് എത്തിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. അങ്കമാലി നഗരത്തിൽ അപകട പെരുമഴ. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പാലക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കഴിഞ്ഞ ദിവസം നഗരമധ്യത്തിലെ എം വി ചാക്കോ ജ്വല്ലറിയിലേക്ക് കാർ പാഞ്ഞുകയറി 6 പേർക്ക് പരിക്കേറ്റിരുന്നു. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യം. യു ഡി എഫ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്കു നേരെ പോലീസ് നരനായാട്ടു നടത്തുകയാണെന്ന് ആരോപിച്ച് ചൊവ്വാഴ്ച രാവിലെ 11 അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. റോജി എം ജോൺ എംഎൽഎ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിധിൻ മംഗലി അധ്യക്ഷനാകും. കനത്ത മഴയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ അങ്കമാലി മങ്ങാട്ടുകര പ്രദേശത്ത് കനത്ത നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ 9-10 വാർഡുകളിൽ ഓരോ വ്യക്തികൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ഇതോടെ പഞ്ചായത്തിൽ നിലവിൽ രോഗബാധിതരുടെ എണ്ണം 36. സംസ്ഥാനത്ത് കോവിഡ് മരണനിരക്ക് ഏറുന്നത് ആശങ്ക പരത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇതേവരെ മരിച്ചത് 99 പേർ. വൈകിയെത്തുന്ന മരണനിരക്ക് കൂടി ചേർക്കുമ്പോൾ മരണം 100 കടക്കും. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 550 അടുത്തെത്തി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അൺലോക്ക് 4-ാം ഘട്ട മാനദണ്ഡ നിർദ്ദേശങ്ങൾ അതേപടി പിന്തുടരുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. കേന്ദ്രം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമെന്നും സർക്കാർ അറിയിച്ചു. ലോക്ഡൌൺ കാലത്ത് നാട്ടിലേക്ക് പോയ ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും വിവരശേഖരണം പോലീസ് കർശനമാക്കും. അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ കുറ്റവാളികൾ ഒളിവിൽ താമസിക്കുന്നതായി വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. ശ്രീനാരായണ ഗുരുദേവന്റെ 93-ാം മഹാസമാധി ദിനം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. സമാധി പൂജ, പ്രാർത്ഥന എന്നിവയോടെ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയായിരുന്നു ദിനാചരണം. കോവിഡ് ഇളവുകളെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ കൊള്ളയടിക്കാനൊരുങ്ങി വിമാന കമ്പനികൾ. 1 മാസത്തിനിടെ 50% വരെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു. UAE സെക്ടറിലേക്കാണ് ഏറ്റവും കൂടുതൽ വർധന വരുത്തിയിരിക്കുന്നത്. കാഞ്ഞൂർ പഞ്ചായത്തിൽ മാലിന്യം ശേഖരിക്കാൻ വീടുകളിലെത്തിച്ച ചാക്കുകളിൽ മാലിന്യം. കോവിഡ് കാലത്ത് മറ്റെവിടെയൊക്കെയോ നിന്ന് ലോറികളിൽ കൊണ്ടുവന്ന ചാക്കുകൾ വീടുകളിൽ കൊടുത്തത് തികഞ്ഞ അലംഭാവമാണെന്ന് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അശോകൻ ആരോപിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണിത്. താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുള്ള ഇടങ്ങളിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അയ്യമ്പുഴയിലെ നിർദ്ദിഷ്ട ഗിഫ്റ്റ് സിറ്റി പദ്ധതി സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ജേസൺ പാനിക്കുളങ്ങര ചൂണ്ടിക്കാട്ടി.
പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരായ സി ആർ നീലകണ്ഠൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ബെന്നി ജോസഫ് എന്നിവർ ചൊവ്വാഴ്ച വൈകിട്ട് 4 പദ്ധതി പ്രദേശം സന്ദർശിക്കുമെന്നും ജേസൺ പാനിക്കുളങ്ങര അറിയിച്ചു. മലയാറ്റൂർ ഇല്ലിത്തോട് മുളങ്കുഴിയിൽ പ്ലാപ്പിള്ളി റജിയുടെ 1.5 ഏക്കർ സ്ഥലത്തെ കാർഷിക വിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച ഷെഡും ആനകൾ തകർത്തു. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് ആനശല്യം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70-ാം ജന്മദിനം സേവാ സപ്താഹമായി ആചരിച്ച് ബിജെപി. പാറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം പാർട്ടി പ്രവർത്തകർ ചേർന്ന് ശുചീകരിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ അങ്കമാലി ഡോൺ ബോസ്കോ സ്കൂളിലെ അന്യായ ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ സമരം നടത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 സമരം. സ്കൂളിന്റെ സാമ്പത്തിക ബാധ്യത രക്ഷിതാക്കളുടെ ചുമലിൽ കെട്ടിവയ്ക്കരുത് എന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിക്കുന്നത്. കാലടി മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ടോണി തോപ്പിലാന യാത്രയയപ്പ് നൽകി. മേക്കാലടി ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുതിയതായി ചാർജെടുക്കുന്ന ഡോക്ടർ ബാലഗോപാൽ അധ്യക്ഷനായി. തിരുവേരാണികുളം മഹാദേവ ക്ഷേത്രത്തിൽ ദർശന സമയത്തിൽ മാറ്റം. രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയും ഭക്തർക്ക് ദർശനം അനുവദിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. 10 വയസ്സിൽ താഴെയും 65 വയസ്സിന് മുകളിലും പ്രായമുള്ളവർക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ന്യൂസ് 2020 പൂർണ്ണമാകുന്നു.